ക്രിസ്തുവിനെ ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ കയ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും ഈയോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഗ്രഹിക്കും കയ്പ്പിന് ശമനമുണ്ട് കയ്പ് മധുരമായി തീരും മധുരതരമായ ഒരു ഭാവി നമ്മെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട് ഇനിയും ശോഭനമായ ഒരു ഭാവി നമുക്ക് ലഭിക്കുന്നുണ്ട് നമുക്ക് പ്രത്യാശയോടെ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാം ഇയോവിൻ്റെ പുസ്തകം കൈപ്പേറി അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു ദൈവപുരുഷൻ്റെ അനുഭവ പരമ്പരകളാണ് ജീവിതത്തിലെ യാതനകളിലേറ്റ് മനസ്സുലഞ്ഞു പോയ ഒരു ദൈവദാസൻ്റെ ജീവിതത്തിൽ വന്നതായ ദുരിതങ്ങളും വേദനകളും യാതനകളും കെടുതികളും നന്മയിലേക്ക് രൂപാന്തരപ്പെട്ടതിനെക്കുറിച്ച് തിരുവചനം പറയുകയാണ് പൊസലായ പൗലൂസ് പറയുമ്പോൾ റോമർ റോമർലേഖൻ എട്ടാമത്തെ എഴുപത്തി എട്ടാം വാക്യത്തിൽ പറയും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിക്കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും അല്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിക്കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ എല്ലാം നന്മയ്ക്കായി നന്മയ്ക്കായിത്തീരും യാതനകൾ നന്മയ്ക്കായിത്തീരും കണ്ണീര് തീരും കരച്ചിൽ തീരും ദുരിതങ്ങൾ തീരും നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ കെടുതികൾ പോലും തീരും എല്ലാം നന്മയ്ക്കാക്കി തീർത്തു തരും ഓൾ തിങ്സ് വക്ക് ടുഗതർ ഫോർ ഗുഡ് ഫോർ ദോസ് ലൗ ഗാഡ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി തീരും നിർണയപ്രകാരം നാം വിളിക്കപ്പെട്ടവരാണ് പക്ഷേ നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം അത് എല്ലാം നന്മയ്ക്കാക്കി രൂപാന്തരപ്പെടുത്തി തരും നന്മയ്ക്കായി മാറ്റിത്തരും ബിറ്റർനെസ് ഡിപ്പാർട്ടഡ് അതാണ് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ബിറ്റർനെസ് ഡിപ്പാർട്ടഡ് ബിറ്റർനെസ് കയ്പ് മാറിപ്പോയി ബിറ്റർനെസ് ചേഞ്ച് ടു സ്വീറ്റ്നെസ് കയ്പ് മാധുര്യമായി മാറി ദൈവത്തിന് സ്തോത്രം കയ്പുറ്റ ജീവിതം മാധുര്യമായി മാറി എങ്ങനെ മാറി യോവ് ന്യായീകരണം ഉണ്ടായിരുന്നു ബിറ്റർനെസ് ഓഫ് സെൽഫ് റൈച്ചസ്നെസ് ബിറ്റർനെസ് ഓഫ് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ സ്വയം നീതീകരണം ഉണ്ടായിരുന്നു സ്വയം ന്യായീകരണം ഉണ്ടായിരുന്നു ഇയോവിന് തൻ്റെ തെറ്റുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല തൻ്റെ മനോഭാവത്തിൽ തൻ്റെ ചിന്താഗതിയിലുള്ളതായ സ്വയം നീതീകരണത്തിൻ്റെ ഭയാനകത്വം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല യോവിന് പ്രവൃത്തിയിൽ പാവം വരുന്നില്ല മനസ്സറിഞ്ഞൊരു പാവം വരുന്നില്ല എങ്കിലും തൻ്റെ രക്തത്തിൽ പാവമുണ്ട് എന്നതായി സത്യം യോവിന് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ ദൈവം യോവിനോട് സംസാരിച്ചു യോവ് വാ ദൈവത്തോട് വാദിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ ഇതാ ഒരു ഭയങ്കരമായ ഒരു ശബ്ദം കേൾക്കുന്നു എന്താണിത് യോവ് കാതോർത്തു ചുരു ചുഴലിക്കാറ്റ് വീശി വരികയാണ് അയ്യോ കഴിഞ്ഞ ദിവസം എൻ്റെ മക്കളുടെ മേൽ വീശിയ ചുഴലിക്കാറ്റ് പോലെ അതുപോലത്തെ ചുഴലിക്കാറ്റാണോ വരുന്നത് കൊടുങ്കാറ്റിൻ്റെ ശബ്ദം ഭയങ്കരമായ സീൽക്കാര ശബ്ദം എന്താണീ കേൾക്കുന്നത് ഈയോവ കാതോർത്തു വലിയൊരു ശബ്ദമാണ് കൊടുങ്കാറ്റ് ഊതി വരുന്നു കാറ്റിങ്ങനെ ഊതി വരുന്നതായ ശബ്ദം കേട്ടു ഈയോവ് കയ്യിലുള്ളതായ ആ ഓട്ടിങ് കഷ്ണം മുറുകെ പിടിച്ചു കാറ്റത്ത് പറന്നു പോകാതിരിക്കാൻ ഈയോവ് അതുകൊണ്ട് ചുരണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ശരീരത്തിലൊന്ന് വർണ്ണങ്ങളുടെ ഇടയിലുള്ളതായ ചൊറിച്ചിൽ ചൊരണ്ടി ആ ചൊറിച്ചിൽ മാറ്റുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അയ്യോനിപ്പോൾ ആകെ സ്വത്ത് അതേ ഉള്ളൂ മറ്റെല്ലാം പോയല്ലോ ഭാര്യ വിട്ടുപോയി സ്നേഹിതന്മാർ കുറ്റം പറഞ്ഞു ആരുമില്ല കൂടെ ആരുമില്ല താങ്ങാനാരും ഇല്ല വേലക്കാരെ മാറിപ്പോയി ജോലിക്കാരെ വിട്ടുപോയി ചെറുപ്പക്കാരെല്ലാം മാറിപ്പോയി പലരും പരിഹസിക്കുന്നു ഈയോവിൻ്റെ കഷ്ടതയിൽ താങ്ങാനും തണലായി നിൽക്കാനും ആരുമില്ല ആരും താങ്ങാനില്ല ഏകാകിയായി ദുഃഖിതനായി വലഞ്ഞവനായി നിൽക്കുകയാണ് ഇരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഈയോവ് അങ്ങനെ ഏകാകിയായി ഇരിക്കുമ്പോൾ അപ്പോഴാണ് ചുഴലിക്കാറ്റ് വീശിയത് കൊടുങ്കാറ്റ് വീശിയത് ഈയോവ് പയ്യെ കൊടുങ്കാറ്റിനു നേരെ നോക്കി പുഞ്ചിരിച്ചു എന്താ കാരണം ഇനി എനിക്ക് എന്താ പോകാനുള്ളത് കൊടുങ്കാറ്റ് വീശിയാൽ എന്താ നഷ്ടം നഷ്ടപ്പെടാനുള്ളതെല്ലാം പോയില്ലേ എൻ്റെ മക്കൾ പോയി എൻ്റെ സ്വത്ത് പോയി കുന്നകൾ പോയി ആടുമാടുകൾ പോയി ഒട്ടകങ്ങൾ പോയി കഴുതകൾ പോയി എല്ലാം പോയില്ലേ എൻ്റെ ഇതെല്ലാം അവഹരിച്ചു കൊണ്ട് പോയല്ലോ ആകെ ഉണ്ടായിരുന്ന ശരീരത്തിൻ്റെ ആരോഗ്യവും പോയി ഭാര്യയും പോയി ഇനി എന്താ എനിക്കുള്ളത് ഒന്നുമില്ലല്ലോ എല്ലാം പോയി അയ്യോവർത്തു ഇയ്യോവ് അല്പം പരിഹാസത്തിൻ്റെ ഭാവത്തോടെ കാറ്റി നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്ത് നഷ്ടപ്പെടാനാണ് ഒന്നും പോകാനില്ല ഇനിയൊന്നും പോകാനില്ല അപ്പോൾ ഇയോ പക്ഷേ ഒന്ന് ചിന്തിച്ചു ഇത് പോകരുത് ഈ കയ്യിലുള്ള ഈ ഓട്ടിങ് കഷ്ണം പോകരുത് മുറുക പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാറ്റ് വീശിയാലിത് പോകരുത് കാരണം ദേഹത്ത് ചൊരണ്ടണമല്ലോ ദേഹത്ത് ചൊറിച്ചിൽ മാറ്റണമല്ലോ ദൈവത്തിൻ്റെ സ്തോത്രം പക്ഷേ അപ്പോഴാണ് ആ കൊടുങ്കാറ്റിൽ കൂടെ ഒരു ശബ്ദം മുപ്പത്തി എട്ടാം അധ്യായം വാക്യം വായിക്കാം അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഉത്തരമാട്ടലി ചെയ്തത് എന്തെന്നാണ് ദൈവത്തിൻ്റെ വചനം വരുന്നു ദൈവത്തിൻ്റെ ശബ്ദം വരുന്നു ദൈവത്തിൻ്റെ സ്വരം വരുന്നു ദൈവീക ശബ്ദം ഉയരുന്നു ഈ യഹോവ യഹോ ഉത്തരം പറഞ്ഞു സ്വയം നിതീകരിച്ചു കൊണ്ടുവന്ന അയ്യോവിനോട് ദൈവം സംസാരിക്കുകയാണ് വേദനയുടെയും യാതിനിടയും ഏകാന്തതയുടെ ഭീകരതയിൽ സ്വയം വലഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ യോവിനോട് സ്വർഗത്തെ ദൈവം സംസാരിക്കുകയാണ് എന്താണ് പറഞ്ഞത് അറിവില്ലാത്ത വാക്കുകളാൽ ആലോചന നീ ആരാണ് നീ ആരാണ് ആലോചനയെ ഇളക്കുന്ന നീ ആരാണ് അറിവില്ലാത്ത വാക്കുകൾ വിവരം കെട്ട വാക്കുകൾ നീ എന്ത് അറിഞ്ഞിട്ടായി പറയുന്നത് വീണ്ടും നീ പുരുഷനെ പോലെ അരമുറക്കിക്കൊള്ളുക ഒരു പുരുഷനെ പോലെ അരമുറുക്കി നിൽക്ക് ഞാൻ നിന്നോട് ചോദിക്കുക ഞാൻ നിന്നോട് ചോദിക്കാൻ പോവുകയാണ് നിന്നോട് ഉത്തരം പോകുകയാണ് നീ എന്നോട് ഉത്തരം പറയുക നിനക്ക് ഉത്തരം ഉണ്ടെങ്കിൽ പറയുക നിന്നോട് ചോദിക്കാൻ പോവുകയാണ് ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു എനിക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം വിവേകമുണ്ടെങ്കിൽ ഞാനുണ്ടെങ്കിൽ പ്രസ്താവിച്ചോളൂ അതിന്റെ അളവ് നിയമിച്ചവൻ ആര് നീ ഇരുന്നുവോ ഈ ഭൂമിയുടെ അളവ് നിർമ്മിച്ചവനാരാണ് അറിയാമോ അല്ല അതിന് അളവ് പിടിച്ചവൻ ആരാ ഈ ഭൂമിക്ക് അളവ് നൂൽ നിനക്ക് അറിയാമോ പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചു പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചു ഉല്ലസിക്കുകയും ദൈവോത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ ഭൂമിയുടെ സൃഷ്ടിപ്പിൽ ദൈവൂത്രന്മാർ എല്ലാം സന്തോഷം അറക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഉറപ്പിച്ചു ഭൂമിയുടെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു അല്ല അതിന്റെ മൂലക്കല്ലിട്ടവൻ ആര് ഭൂമിക്ക് മൂലക്കല്ലിട്ടവൻ ആരാണ് ഗർഭത്തിൽ സമുദ്രം അതിനെ അടച്ചവൻ ആര് ഈ ഭൂമിയുടെ ഉറവുകളിൽ നിന്ന് സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ ഗർഭത്തിൽ നിന്ന് വരുന്നത് പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനാതിരി വെച്ചവനാരാണ് യോവനോട് ചോദിക്കുകയാണ് ഓരോന്നോരോ നിങ്ങൾ ചോദിക്കുകയാണ് നിനക്ക് ഞാനുണ്ടെങ്കിൽ പറയൂ വേഗം ഉണ്ടെങ്കിൽ ഉത്തരം പറയൂ യോബ് അമ്പരം നിൽക്കുകയാണ് അയ്യോ ഞാൻ എന്തെല്ലാമാണ് പറഞ്ഞു പോയത് എന്തെല്ലാം അബദ്ധമാണ് പറഞ്ഞു പോയത് ഈയോവ് ദൈവത്തോട് ചോദിച്ചു ചോദിച്ചു വന്നപ്പോൾ നദീഹയങ്ങളുടെ കാര്യം പറയുന്നു കടലിലെ കുതിരകളുടെ കാര്യം പറയുന്നു കടലിലുള്ള ലിവ്യാധാറിൻ്റെ കാര്യം പറയുന്നു വലിയ വലിയ നക്ഷത്രങ്ങളുടെ കാര്യം പറയുന്നു മകീര നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നു വിവിധ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും നിരകൾ പറയുന്നു നിനക്ക് എന്തറിയാം നീ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് നീ ആരോടാണ് വാദിച്ചത് യോബ് ഇങ്ങനെ പറഞ്ഞപ്പോൾ വായിക്കാൻ നാൽപ്പതാം അധ്യായ മൂന്നാം വാക്യം അതിനെ ഉത്തരം പറഞ്ഞത് ഞാൻ ഞാൻ നിസാരനല്ലോ ഞാൻ നിന്നോട് എന്ത് ഉത്തരം ഞാൻ നിന്നോട് എന്ത് ഉത്തരം പറയേണ്ടു ഞാൻ കൈകൊണ്ട് വായി പൊത്തിക്കൊള്ളുന്നു കൈകൊണ്ട് വായി പൊത്തിക്കൊള്ളുന്നു ഒരു വട്ടം ഞാൻ സംസാരിച്ചു ഒരു പ്രാവശ്യം സംസാരിച്ചു പോയി ഇനി ഉത്തരം പറയുകയില്ല ഇനി ഒന്നും ഞാൻ മിണ്ടുകയില്ല രണ്ടു വട്ടം ഞാൻ ചെയ്തു രണ്ടു പ്രാവശ്യം സംസാരിച്ചു പോയി ഇനി മിണ്ടുകയില്ല ഇനി മിണ്ടുകയില്ല അദ്ദേഹത്തിന്റെ സ്തോത്രം എളുപ്പപ്പെട്ടു കൈപ്പറാൻ തുടങ്ങുകയാണ് എവിടെ എളിമ വരുന്നോ കയ്പ്പ് മാറും എവിടെ കുറ്റബോധം വരുന്നോ കയ്പ്പ് മാറും എവിടെ ദൈവത്തെ തിരിച്ചറിയുന്നുവോ കയ്പ്പ് മാറും നിത്യനായ ദൈവത്തെ ആകാശഗോളങ്ങൾ മെനഞ്ഞവനെ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും നിർമ്മിച്ചവനെ ദൈവത്തിന് സ്തോത്രം അവനെ തിരിച്ചറിയുമ്പോൾ കയ്പ്പ് മാറും പ്രിയപ്പെട്ടവരെ ഈ പ്രകൃതി എന്താണ് നാം ഈ കാണുന്ന ഭൂമി കേവലൊരു ചെറിയ ഗ്രഹം മാത്രം ദൈവത്തിന് സ്തോത്രം ഈ ഭൂമി എല്ലാം ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു സൗരയൂഥമുണ്ട് ഒരു സോളാർ സിസ്റ്റമുണ്ട് അനേകം സോളാർ സിസ്റ്റങ്ങൾ ചേർന്ന് അനേകം സോളാർ സിസ്റ്റങ്ങൾ എല്ലാം ചേർന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നക്ഷത്ര രാശികൾ നക്ഷത്രങ്ങൾ എത്രയോ നക്ഷത്രങ്ങൾ ഓരോ നക്ഷത്രവും ഓരോ സൂര്യനാണെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല ഓരോ നക്ഷത്രവും ഓരോ സൂര്യനാണ് അനേകം നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങൾ എല്ലാം ഉണ്ട് നോക്കിയാൽ നോക്കത്താത്ത അത്ര ഉയരത്തിലുള്ള നക്ഷത്രങ്ങളുണ്ട് ഒരു സെക്കൻഡിൽ ഒരു ലക്ഷത്തി എൺപത്താറായിരം മൈൽ വെളിച്ചം സഞ്ചരിച്ചിട്ടും ഇതുവരെയും ഭൂമിയിൽ വെളിച്ചം എത്തിയിട്ടില്ലാത്ത അത്ര ദൂരെ സ്ഥിതിയും നക്ഷത്രങ്ങളുണ്ട് പോലും നമുക്ക് മനസ്സിലാവുകയില്ല നമ്മൾ ഒത്തിരി ഒതുങ്ങുന്നതല്ല ഈ നിസ്സാര മനുഷ്യനല്ലോ മനസ്സിലാകുമോ പ്രിയപ്പെട്ടവരെ അങ്ങനെ ദൂരെ ദൂരെയുള്ള നക്ഷത്രങ്ങൾ ഓരോ നക്ഷത്രം ഓരോ സൂര്യനാണ് ഓരോ സൂര്യനെ ചുറ്റിപ്പറ്റി ഗ്രഹങ്ങളുണ്ട് ഉപഗ്രഹങ്ങളുണ്ട് അങ്ങനെ സോളാർ സിസ്റ്റംസ് എണ്ണമില്ലാത്ത സൗരയൂഥങ്ങളുണ്ട് എണ്ണമില്ലാത്ത സൗരയൂഥങ്ങൾ ചേർന്ന് ഒരു മിൽക്കി വേ ഒരു ഒരു മിൽക്കി വേ എണ്ണമില്ലാത്ത മിൽക്കി വേസ് ഉണ്ട് അങ്ങനെ എണ്ണമില്ലാത്ത മിൽക്കി വേസ് ചേർന്ന് ഒരു ഗാലക്സി എണ്ണമില്ലാത്ത ഗാലക്സീസ് ഉണ്ട് ദേവദിന സ്തോത്രം ഞാൻ ബട്ടൺ റസലിൻ്റെ ദി ഇംപാക്റ്റ് ഓഫ് സയൻസ് ഓൺ സൊസൈറ്റി എന്ന് പറയുന്ന പുസ്തകം പഠിച്ചു ബി ഐക്ക് പഠിച്ചപ്പോഴാണ് ദി ഇംപാക്റ്റ് ഓഫ് സയൻസ് ഓൺ സൊസൈറ്റി ഞാൻ അമ്പരന്ന് പോയി ഈ ഗാലക്സീസിനെ കുറിച്ചും ഈ മിൽക്കി വേയെക്കുറിച്ചും ഒക്കെയുള്ള വർണ്ണനകൾ കേട്ടപ്പോൾ ഞാൻ അമ്പരന്ന് പോയി പക്ഷേ ബട്ടൺ റസൽ അതിൽ പറഞ്ഞു ബട്ടൺ റസൽ മഹാ മഹാതത്വജ്ഞാനിയാണ് അദ്ദേഹം പറഞ്ഞു ഇൻ ദിസ് ഗോഡ് ലെസ് യൂണിവേഴ്സ് വി ഷാൽ ബിക്കം ഗോഡ്സ് ദൈവമില്ലാത്ത ഈ പ്രപഞ്ചത്തിൽ നാമെല്ലാമാണ് ദൈവങ്ങൾ ഇൻ ദിസ് ഗോഡ്ലെസ് യൂണിവേഴ്സ് വി ഷാൽ ബിക്കം ഗോഡ്സ് ഈ കണ്ട പ്രപഞ്ചങ്ങളുടെ രഹസ്യങ്ങളെല്ലാം അറിയാൻ ശ്രമിച്ച ബട്ടൺ റസൽ തത്വചിന്തയുടെ ആ ഔന്നയത്യത്തിലെത്തിയ ബട്ടൺ റസലിന് ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് എന്നാൽ അദ്ദേഹം നോബൽ സമ്മാനം കിട്ടിയൊരു പുസ്തകമുണ്ട് ദ ഹിസ്റ്ററി ഓഫ് വെസ്റ്റേൺ ഫിലോസഫി എന്ന് പറയുന്ന പുസ്തകം ദ ഹിസ്റ്ററി ഓഫ് വെസ്റ്റേൺ ഫിലോസഫി എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു ദൈവവിശ്വാസിയായി തീരുന്നതിൻ്റെ ചെറിയ സൂചനകൾ നോക്കി കിട്ടും ദൈവവിശ്വാസിയായി തീരുന്നുവോ എന്ന് തോന്നത്തക്കണുള്ള ചില സൂചനകൾ കിട്ടും ദ ഹിസ്റ്ററി ഓഫ് വെസ്റ്റേൺ ഫിലോസഫി ദൈവത്തിന് സ്തോത്രം അതൊന്നും പഠിപ്പിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത് അതൊന്നും പറയാനുമല്ല എന്നാൽ പ്രിയപ്പെട്ടവരെ അനന്തതയിൽ ലയിച്ചു നിൽക്കുന്ന അനേകമനേകം ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രജാലങ്ങളും ഇതെല്ലാം ആര് നിർമ്മിച്ചു എല്ലാം ആര് സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം ബുദ്ധിയില്ലാത്ത മനുഷ്യൻ പറയും ദൈവത്തെ കാണിച്ചതാണ് ഞാൻ വിശ്വസിക്കാം ദൈവത്തെ കാണിച്ചാൽ ഞാൻ വിശ്വസിക്കാം സ്നേഹിത ഈ ലൈറ്റ് തെളിയുന്നത് എന്തുകൊണ്ടാണ് ഈ ലൈറ്റ് സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് തെളിയുന്നത് എന്തുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ആണല്ലോ ഇലക്ട്രിസിറ്റി കാണിച്ചതാ ഒന്ന് കാണിച്ച് കാണട്ടെ ഞാൻ ഇലക്ട്രിസിറ്റി ഒന്ന് കാണട്ടെ കാണാൻ പറ്റുമോ ഇലക്ട്രിസിറ്റി കാണാൻ പറ്റുമോ സ്നേഹിത നീ ജീവിക്കുന്നത് ശ്വസിച്ചിട്ടല്ലേ എന്താണ് പ്രാണവായു ഓക്സിജൻ ശ്വസിച്ചിട്ടല്ലേ എന്നാൽ ഓക്സിജൻ ഒന്ന് കാണിച്ചു തരു ഓക്സിജൻ കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ ദൈവത്തിനെ സ്തോത്രം കാണുന്നത് മാത്രമേ നീ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ നീ മഹാഭോഷനായിരിക്കും കാണാത്തതായ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ സ്വന്തം കണ്ണ് പോലും കാണാൻ വയ്യ മറ്റുള്ളവരുടെ കണ്ണ് കാണാം പക്ഷേ എൻ്റെ കണ്ണ് എനിക്ക് കാണാൻ വയ്യ എൻ്റെ കണ്ണ് കാണണമെങ്കിൽ ഞാൻ എൻ്റെ കണ്ണാടിയിൽ നോക്കണം എൻ്റെ കണ്ണ് മറ്റെല്ലാം എനിക്ക് നേരെ കാണാം പക്ഷേ എൻ്റെ കണ്ണ് കാണണമെങ്കിൽ കണ്ണടിയിൽ നോക്കണം ദൈവത്തിന് സ്തോത്രം സ്വന്തം കണ്ണു പോലും കാണാൻ വയ്യാത്ത മനുഷ്യനാണ് പറയുന്നത് ദൈവമില്ല എന്ന് ദൈവത്തിന് സ്തോത്രം എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ യോഗ തളർന്നു കർത്താവേ ഞാൻ ഏതാണ്ടൊക്കെ ഞാൻ സംസാരിച്ചു പോയി എന്നോട് ക്ഷമിക്കണം എന്നോട് പൊറുക്കണം ഞാൻ പാവിയാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ ഏതാണ്ടൊക്കെ അറിവില്ലാതെ പറഞ്ഞുപോയി കർത്താവെ എന്നോട് പൊറുക്കണം യോ പറയുകയാണ് ഞാൻ നിസ്സാരനല്ലോ ഞാൻ നിന്നോട് എന്തുത്തരം പറയേണ്ടു ഞാൻ കൈകൊണ്ട് കൊണ്ടുവായി പൊത്തിക്കൊള്ളുന്നു ഒരു വട്ടം ഞാൻ സംസാരിച്ച് ഇനി ഉത്തരം പറയുകയില്ല രണ്ടു വട്ടം ഞാൻ അവർ ചെയ്തു ഇനിയും മിണ്ടുകയില്ല ദൈവത്തിന് സ്തോത്രം പിന്നെയും ദൈവം പിന്നെയും യുവവിനെ പറയുകയാണ് ഓരോന്നോരോന്ന് ചോദിക്കുകയാണ് പ്രകൃതിയിൽ അനേകം കാര്യങ്ങൾ ചോദിക്കുകയാണ് മഹാജ്ഞാനം വേദപുസ്തകത്തിലെ മഹാജ്ഞാനം എല്ലാം യോവിനോട് ഇങ്ങനെ ചോദിക്കുകയാണ് നിത്യനായ ദൈവം ആദിയില്ലാത്ത ദൈവം ആദിയില്ലാത്ത ആദിയും അന്ധമില്ലാത്ത അന്ധവുമായ ദൈവം നിത്യപരിശുദ്ധനായ ദൈവം നിത്യ ഉന്നതങ്ങളിൽ വസിക്കുന്നതിനായ ദൈവം ആർക്കും കാണാൻ വയ്യാത്തവനായ ദൈവം ദൈവത്തിന് സ്തോത്രം നിത്യനായ ദൈവം സീനായ്മലമേലൊരിക്കലിറങ്ങി വന്നു ദൈവം പറഞ്ഞു ജനത്തെ നീ ഒരുക്കി കൊള്ളുക ജന ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി വേറിട്ടിരുന്നു കൊള്ളുക ഞാൻ മലമേൽ മലമേലിറങ്ങി വരികയാണ് തേജസ്സോ തേജസ്സോടെ തേജോമയനായ ദൈവം മലമേൽ സീനായ്മലേലിറങ്ങി വന്നു മോശയെ വിളിച്ചു മോശയെ നീ കയറി വരിക ഒരു മൃഗം പോലും പർവ്വത്തിന് അടിവാരത്തിൽ തുടരുത് മൃഗങ്ങൾ മേഞ്ഞു നടക്കരുത് കാരണം മൃഗം പർവ്വതത്തിന് അടിവാരത്തിൽ തൊട്ടാൽ മൃഗത്തെ കല്ലെറിഞ്ഞു കൊല്ലണം കാരണം നിത്യനായ ദൈവം ഇറങ്ങി വരുന്ന തേജസ്സിൻ്റെ മഹത്വമാവുന്ന ആ തേജോമയമായ സാന്നിധ്യത്തിൽ ഒരു മൃഗങ്ങൾ മേഞ്ഞു നടക്കാതെ വരരുത് സ്നേഹിതരെ നിങ്ങൾ ദൈവത്തിന് സന്നിധിയിൽ വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ കൂടുമ്പോൾ നിങ്ങൾ ആരാധനയ്ക്ക് കൂടുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൃഗം നിങ്ങളുടെ മനസ്സിൽ കൂടി മേഞ്ഞു നടക്കരുത് മൃഗീയ ചിന്തകൾക്ക് നിങ്ങൾ വശമ്മതരാകരുത് മൃഗീയ വിചാരങ്ങൾ നിങ്ങൾക്ക് വരരുത് മൃഗീയ വികാരങ്ങൾ നിങ്ങൾക്ക് വരരുത് മൃഗീയ ചിന്തകൾ മേഞ്ഞു നടക്കാൻ നിങ്ങൾ സമ്മതിക്കരുത് മൃഗം മേഞ്ഞു നടക്കരുത് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ മൃഗം തുടരുത് ദൈവത്തിന് സ്തോത്രം കാരണം യഹോവയായ ദൈവം ഇറങ്ങി വരുന്ന സമയമാണ് നിത്യനായ ദൈവം ഇറങ്ങി വരുമ്പോൾ പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവത്തെ ദൈവദേവത്തിറങ്ങുകയാണ് മോശം കരിച്ചെന്നു നാൽപ്പത് ദിവസം മോശ ദൈവത്തോടെ ഇരുന്നു പിന്നെ ഇറങ്ങി വന്നപ്പോൾ ആളുകൾ ഓടിപ്പോവുകയാണ് മോശയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല തേജസ് നിത്യനായ ദൈവത്തിന് സലിയിരുന്നപ്പോൾ മോശയുടെ തൊക്ക് പ്രകാശിച്ചു മോശയ്ക്ക് ആ തേജസ് അത്രത്തോളം പകർന്നു ദൈവസലി തേജസ് പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് കൽപ്പനകളും പ്രാപിച്ച് മോശ ഇറങ്ങി വന്നു മോശയ്ക്ക് മൂടുപടയിട്ട് വേണം പിന്നെ ദൈവം മനുഷ്യരുടെ മുമ്പിൽ നിൽക്കാൻ ജനത്തിന് മുമ്പിൽ നിൽക്കാൻ മൂടുപുടവിട്ടു ആസകലം സകലം മൂടിക്കൊണ്ട് നിന്നു തേജസ് ദൈവ തേജസ് ദൈവ ദനുസ്ഥ ഈ ദൈവമാരാണ് ദൈവത്തെ നമുക്ക് പരിചയമുണ്ടോ നാ എന്താ ധരിച്ചത് സഹോദരങ്ങളെ ഈ നിത്യനായ ദൈവമാരാണ് അത് പറയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊരു മനോഹരമായ കാര്യം ഓർമ്മ വരുന്നത് ഈ ദൈവം എൻ്റെ നാഥനാണ് ഈ ദൈവം എൻ്റെ വീണ്ടെടുപ്പുകാരനാണ് ഈ ദൈവം എൻ്റെ സ്വന്തമാണ് ഞാൻ അവൻ്റെ സ്വന്തമാണ് ഈ ദൈവം എൻ്റെ അപ്പനാണ് സ്വർഗ്ഗത്തിലെ അപ്പനാണ് ഞാൻ അപ്പനില്ലാത്തവനാണ് പക്ഷേ ഈ ദൈവം എൻ്റെ അപ്പനാണ് ഞാൻ ഭർത്താവ് എന്നാൽ ഈ ദൈവം എൻ്റെ നാഥനാണ് ദൈവദിന സ്തോത്രം ഞാൻ ആരും ഒരു ഇല്ലാത്തവനാണ് ഈ ദൈവം എൻ്റെ നാഥനും എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനുമാണ് ഞാൻ വഴുതെറ്റിപ്പോയവളാണ് എന്നാൽ ഈ ദൈവം എന്നെ നേർവഴിക്ക് കൊണ്ടുവന്നവനാണ് ഈ ദൈവം സ്നേഹമാണ് ഈ നിത്യനായ ദൈവം കരുണയാണ് ഈ ദൈവം കൃപയാണ് ഈ ദൈവം വാത്സല്യമാണ് ഈ ദൈവം എൻ്റെയാണ് എൻ്റെ സ്വന്തമാണ് അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് അവൻ്റെ കണ്ണ് തീരുമാനിക്കുന്നവനാണ് അവൻ്റെ തലമുടി കാര്യകൾ എണ്ണിയിരിക്കുന്നവനാണ് എൻ്റെ തലമുടി നാരുകളെല്ലാം എനിക്കറിഞ്ഞുകൂടാ എണ്ണം അവനറിയാം എൻ്റെ തലമുടികാരികൾ എത്ര എന്ന് എൻ്റെ തലമുടിനാരുകളില്ല എല്ലാം എണ്ണിയിരിക്കുന്നവനാണ് അവനെല്ലാം എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിയിരിക്കുകയാണ് ഒരെണ്ണം പോലും അവനറിയാതെ കൊഴിഞ്ഞു വീഴുകയില്ല ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ ഈ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത് ദൈവത്തെയാണ് നാം കേൾക്കുന്നത് ദൈവത്തെയാണ് നാം അറിയുന്നത് ദൈവത്തെയാണ് നാം കാണുന്നത് നിത്യനായ ദൈവത്തെ കാണും എങ്ങനെ കാണും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഹൃദയം ശുദ്ധമാകട്ടെ മനസ്സ് ശുദ്ധമാകട്ടെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ എന്റെ ഹൃദയത്തെ കഴുകണമേ എന്റെ ഹൃദയം ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ എന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ എനിക്കൊരു ഭന പരിവർത്തനം തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ യേശുവിന് ക്രമയ്ക്ക് വേണ്ടി നിങ്ങൾ യാചിക്കൂ ദൈവത്തിന് സ്തോത്രം ഇയോവ തകർന്നു ഇയോവ് എളിവപ്പെട്ടു ബിറ്റർനസ് മാറാൻ പോവുകയാണ് കയ്പെല്ലാം മാറാൻ പോവുകയാണ് എന്തൊരു ഭാഗ്യം കയ്പേറിയ ജീവിതം നാളുകൾ നാളുകൾ കയ്പിൽ കരിഞ്ഞു പോയ ജീവിതം മാറാൻ പോവുകയാണ് നാൽപ്പത്തി രണ്ടാം അധ്യായത്തിലേക്ക് വരുന്നു നമുക്ക് വായിക്കാം നാൽപ്പത്തിരണ്ടാം ഒന്നമാക്കി മുതൽ അതിനെ ഉത്തരം പറഞ്ഞത് നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ദൈവത്തിനു സ്തോത്രം ഇംഗ്ലീഷിൽ അത് ഒന്ന് കേൾക്കൂ ഐ നോ ദറ്റ് യു യു ക്യാൻ ഡൂ എനിത്തിങ് ആൻഡ് ദറ്റ് നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു ഐ നോ ദറ്റ് യു ക്യാൻ ഡൂ എനിത്തിങ് ആൻഡ് ദറ്റ് നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു യു ആസ്ക് ഹു ഇറ്റ് ഈസ് ഹു ഹസ് സോ ഫുളിഷ്ലി ഡിനൈഡ് യുവർ പ്രോവിഡൻസ് ഇറ്റ് ഈസ് ഐ ഞാനാണ് നിൻ്റെ നിൻ്റെ മഹത്വത്തെ തിരസ്കരിച്ചത് ഈ ഞാനാണ് ആരാണ് ആരാണ് എൻ്റെ മഹത്വത്തെ തുച്ഛീകരിച്ചത് കർത്താവ് അത് ഞാനാണ് യു ആസ്ക് ഹു ഇറ്റ് ഈസ് സോ ഫുളി ലൈഡ് യുവർ പ്രോവിഡൻസ് ഇറ്റ് ഈസ് ഹൈ ഐ വാസ് ടോക്കിംഗ് അബൌട്ട് തിങ്സ് ഐ ന്യൂ നത്തിങ് അബൗട്ട് എനിക്കൊന്നും അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു ഐ വാസ് ടോക്കിംഗ് അബൌട്ട് തിങ്സ് ഐ ന്യൂ നത്തിങ് അബൌട്ട് എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് തിങ്സ് ഐൻ യു നത്തിങ് അബൌട്ട് ആൻഡ് ഡിറ്റ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിക്ക് അറിയാൻ വയ്യാത്തത് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയി തിങ്സ് ഫാർ വണ്ടർഫുൾ ഫോർ മീ എനിക്ക് അത്യന്തം അത്ഭുതമേറിയ കാര്യങ്ങളൊക്കെ എനിക്ക് ഒട്ടും അറിയാൻ വയ്യാത്തതൊക്കെ ഞാൻ എല്ലാം അറിയാവുന്നതിനെ പോലെ ഞാൻ സംസാരിച്ച് പോയി യു സെറ്റ് ഡെയ്യുമേ നീ പറഞ്ഞു ലിസൺ ആൻഡ് ഐ വിൽ സ്പീക്ക് നീ ശ്രദ്ധിക്കൂ ഞാൻ എന്നോട് സംസാരിക്കാമെന്ന് നീ പറഞ്ഞു ലെറ്റ് മീ പുഡ് ദ ക്വസ്റ്റ്യൻസ് ടു യു ദൈവമേ നീ പറഞ്ഞു ഞാൻ നിനക്ക് ചില ചോദ്യങ്ങൾ തരാമെന്ന് പറഞ്ഞു സി ഇഫ് യു ക്യാൻ ആൻസർ ദം നിനക്ക് അതിന് ആൻസർ പറയാൻ പറ്റുമോ എന്ന് നീ അതിന് മറുപടി പറയാൻ പറ്റുമോ എന്ന് നീ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്ന് നീ പറഞ്ഞു ബട്ട് ന വോയിസേ ഇപ്പോൾ ഞാൻ പറയുന്നു കർത്താവേ ഇപ്പോൾ ഞാൻ പറയുന്നു ഐ ഹാഡ് ഹേർഡ് അബൌട്ട് യു ബിഫോർ ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേട്ടുകേൾ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഇതിനെക്കുറിച്ച് പണ്ട് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കർത്താവേ ഞാൻ വിചാരിച്ചതുപോലെ ഞാൻ നിന്നോടൊത്തൊന്നും നടന്നവനല്ല ഐ ഹാഡ് ഹേർഡ് അബൌട്ട് യു ബിഫോർ ബട്ട് നൗ ഐ ഹ് സീൻ യു ഐ ഹവ് സീൻ യു ഇപ്പോൾ ഞാൻ നിന്നെ നേരിട്ട് കാണുന്നു ഞാൻ നിന്നെ കുറിച്ച് ഒരു കേട്ടുകൾ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഞാൻ നിന്നെ നിന്നെ നേരിട്ട് കാണുന്നു ആൻഡ് ഐ ലോത് മീ സെൽഫ് ആൻഡ് റിപ്പൻ ഇൻ ഡസ്റ്റ് ആൻഡ് ആഷസ് കർത്താവ് എന്നെ തന്നെ വെറുത്ത് ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദിക്കുന്നു കർത്താവെ എനിക്ക് ന്യായം പറയാനൊന്നുമില്ല ദൈവത്തിന സ്ത്രോത്രം ഇപ്പോൾ ഞാൻ അനുദിക്കുന്നു ശരിയായ അനുതാപത്തിലേക്ക് വന്നു ഡീപ്രിപ്പെൻറ്റൻസ് ആഴമ അനുതാപത്തിലേക്ക് വന്നു ആഴിമറി പശ്ചാത്താപത്തിലേക്ക് വന്നു ബിറ്ററിനസ് മാറാൻ പോവുകയാണ് കൈപ്പ് മാറാൻ പോവുകയാണ് ദുരിതങ്ങൾ മാറാൻ പോവുകയാണ് യാതരങ്ങൾ മാറാൻ പോവുകയാണ് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടാൻ പോവുകയാണ് സ്നേഹിതരെ നിങ്ങൾക്ക് പാവബോധം വരുമെങ്കിൽ കുറ്റബോധം വരുമെങ്കിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങൾ മടങ്ങി വരും നഷ്ടസൗഭാഗ്യങ്ങൾ മടങ്ങി കിട്ടണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുതാപത്തോടെ വരികയും നിങ്ങൾക്ക് ന്യായം പറയാനൊന്നുമില്ല അവകാശം പറയാൻ ഒന്നുമില്ല സെൽഫ് ഇല്ല കർത്താവേ നിരാശയ്ക്ക് അവകാശമില്ല കർത്താവേ നിരാശയ്ക്ക് ആവശ്യമില്ല എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിലെ യാതനകളും എൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളും എൻ്റെ ജീവിതത്തിലെ വന്നുപോയ രോഗങ്ങളും എൻ്റെ കഷ്ടപ്പാടുകളും എൻ്റെ സ്വയനീതീകരണങ്ങളും കർത്താവെ എൻ്റെ സ്വയ സഹതാപങ്ങളും എല്ലാം എല്ലാം അതെല്ലാം കൈപ്പായിൽ അവശേഷിച്ചു അതെല്ലാം വിട്ട് ഇപ്പോൾ ഞാൻ പൊടിയിലും ചാരത്തിലും കണ്ടെന്ന് അനുദിക്കുന്നു എൻ്റെ പാവം മാത്രം ഞാൻ കാണുന്നു നിന്നെ എനിക്ക് പരിചയമില്ലാതെ പോയി ഞാൻ തിരിച്ചറിയാതെ പോയി അറിവില്ലാതെ ഞാൻ എന്തെല്ലാമോ പറഞ്ഞു പോയി എന്നോട് ക്ഷമിക്കണമേ കർത്താവേ എനിക്ക് മാപ്പ് തരണമേയോ പ്രാർത്ഥിച്ചു അനുതാപത്തോട് പ്രാർത്ഥിച്ചു ദൈവത്തിന് സ്തോത്രം അപ്പോൾ എന്തുണ്ടായി അനിതാപത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി വായിക്കാം ഒമ്പതാം മുഖത്തെ അയ്യോ അനുതാപം വന്നപ്പോൾ പശ്ചാത്താപം വന്നപ്പോൾ പാപത്തെ ഓർത്ത് ദുഃഖിച്ചപ്പോൾ ആദരിച്ചു യഹോ അയ്യോ മുഖത്തെ ആദരിച്ചു യോവ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിന മഹത്തി ആദരിച്ചു ഒന്ന് അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി ദൈവത്തിന് സ്തോത്രം അവന്റെ സ്ഥിതി മാറ്റി ദൈവത്തിന് സ്തോത്രം യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോവ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോവ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും പതിനാലാം സംഘത്തിൻ്റെ അവസാന വാക്യം അൻപത്തിമൂന്നാം സംഘത്തിന് അവസാന വാക്യം യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും ദയോധന സ്തോത്രം സ്ഥിതി മാറ്റം ദൈവം യഹോ അയ്യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി പിന്നെന്താണ് സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇരട്ടിയായി കൊടുത്തു മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇരട്ടിയായി കൊടുത്തു ദയോധന സ്തോത്രം പത്ത് മക്കൾ ഏഴുമക്കളും മൂന്ന് പെൺമക്കളും പിന്നെയും എന്തൊരു അത്ഭുതം എല്ലാം ഇരട്ടിയായി കൊടുത്തു അപ്പൊ പത്ത് മക്കളല്ലോ ആദ്യം പത്ത് മക്കളിലുണ്ടായിരുന്നു പിന്നെ ഇരട്ടിയായത് എങ്ങനെയാ ഈ മരിച്ചുപോയ മക്കളും സ്വർഗത്തിലുണ്ട് മരിച്ചുപോയ മക്കളും സ്വർഗത്തിലുണ്ട് ഇപ്പോൾ വീണ്ടും മക്കളെ കൊടുത്തു ഇരട്ടിയായി കൊടുത്തു ദൈവദിന സ്തോത്രം എല്ലാം സ്ഥിതിക്ക് ഭേദം വരുത്തി നഷ്ടപ്പെട്ടതെല്ലാം കൃത്യമായിട്ട് ഇരട്ടിയായി കിട്ടി എൻ്റെ സ്നേഹിതരെ ഞാൻ നിങ്ങളോട് വളരെ വിനയപൂർവ്വം ചോദിക്കട്ടെ നഷ്ടപ്പെട്ടത് തിരികെ കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇല്ലേ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് വിശുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് സമ്പത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇല്ലേ ആത്മീയത്വം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കർത്താവ് നിന്ന് ചില ക്രമകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കർത്താവ് നിന്ന് ചില ശുശ്രൂഷകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ചില അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ചില നന്മകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഭാര്യ നഷ്ടപ്പെട്ടു പോയവരുണ്ട് ഭർത്താവ് വേർപിരിഞ്ഞു പോയവരുണ്ട് മരിച്ചുപോയതല്ല പിരിഞ്ഞു പോയവർ വിവാഹമോചനം യുവ സങ്കടകരമായ കാര്യം വിവാഹമോചനം വിട്ടുപോയവരുണ്ട് ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ കേൾക്കൂ നഷ്ടപ്പെട്ടു പോയവർ തീരുമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട് ദൈവസനിലെടുത്തതായ സമർപ്പണങ്ങൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട് ദൈവനിലെടുത്തതായ പ്രതിഷ്ഠകൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട് പറഞ്ഞ വാക്കുകൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട് ദൈവം തന്ന ചില ക്രപാപരങ്ങൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട് നഷ്ടങ്ങളെല്ലാം തിരികെ കിട്ടി ഇരട്ടിയായി തിരികെ കിട്ടി നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടതെല്ലാം യോവിന് ഇരട്ടിയായി കൊടുത്തു മാത്രമല്ല നമുക്ക് വായിക്കാം പന്ത്രണ്ടാം അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു പിൽക്കാലത്തെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു ദൈവത്തിന്റെ സ്തോത്രം സഹോദരങ്ങളെ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ കാലം വേണമോ നല്ല കാലം വേണമോ നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിലേക്ക് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാം നിങ്ങൾക്കെല്ലാം അനുഗ്രഹമാക്കി തരാൻ ഇതാ സത്യത്തിൻ്റെ അനുഗ്രഹമായവൻ കുരിശും മേൽ കിടക്കുന്നു അവൻ കുരിശ്ശി മേൽ കയ്പ്പ്പ് കുടിച്ചു എന്തിന് നിന്റെ കയ്പ്പ് മാറ്റാൻ മകനെ നിൻ്റെ കയ്പ്പ് മാറ്റാൻ അവൻ കുരിശിൽ കയ്പ്പ് ആടി കുടിച്ചു മകളെ നിന്റെ ജീവിതത്തിലെ കയ്പ്പ് മാറ്റാൻ അവനാ കയ്പ്പെല്ലാം ഏറ്റെടുത്ത് അവൻ കുരിശ്ശി മേൽ കിടന്ന് പിടഞ്ഞു ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ പോകട്ടെ കുരിശിൻ മേൽ കൈപ്പ് കുടിച്ചവൻ കുരിശിൽ കിടന്ന് പിടഞ്ഞവൻ അവനിതാ നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അവൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് നിങ്ങളെ പേർ ജോലി വിളിച്ചുകൊണ്ട് അവൻ നിങ്ങൾ പറയുന്നു മകനെ നിന്റെ കയ്പ്പ് ഞാൻ മാറ്റിത്തരാമെന്ന് കർത്താവിന് സ്തോത്രം നിന്റെ കയ്പ ഞാൻ മാറ്റിത്തരാം നിൻ്റെ ദുരിതം ഞാൻ മാറ്റിത്തരാം നിൻ്റെ വേദന ഞാൻ മാറ്റിത്തരാം നിൻ്റെ യാദനോ ഞാൻ മാറ്റിത്തരാം ദൈവത്തിന് സ്തോത്രം നമുക്ക് വായിക്കാം അറുപത്തി ഒമ്പത് ദിവസത്തെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ വായിക്കൂ നിന്റെ കൈപ്പ് ഞാൻ മാറ്റി തരാം നിന്റെ ദുരിതങ്ങൾ നീക്കി തരാം നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് തരാം ഇതുവരെ ഒന്ന് പോയി അകൃത്യങ്ങളെല്ലാം കഴുകിത്തരാം സകല തിന്മകൾ മാറ്റിത്തരാം മോനെതിന് ഞാൻ സ്നേഹിക്കുന്നു മകളെതിന് ഞാൻ സ്നേഹിക്കുന്നു നിനക്ക് നല്ല കാലം തരാം അനുഗ്രഹീതമായ കാലങ്ങൾ നിനക്ക് തരാം ശോഭനമായ കാലങ്ങൾ നിനക്ക് തരാം അനുഗ്രഹീതമായ മാസങ്ങളും ആണ്ടുകൾ നിനക്ക് തരാം ശോഭനമായ മാസാബ്ദങ്ങൾ നിനക്ക് തരാം ആനന്ദ ആനന്ദൈശ്വര്യമെഴുന്ന മാസങ്ങളും ആണ്ടുകൾ നിനക്ക് തരാമെന്ന് വാക്ക് നിൽക്കുന്നു നമുക്ക് വായിക്കാം സങ്കീർത്തനം ഇരുപതും ഇരുപത്തി ഒന്നും ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു ഞാൻ വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ആർക്കും തോന്നിയില്ല ആർക്കും ആശ്വസിപ്പിക്കുന്നവരുണ്ടോ ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും എന്നും ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ആരെയും ആരെയും കണ്ടില്ലതാനും അവരെനിക്ക് തിന്നുവാൻ അവർ എനിക്ക് തിന്നുവാൻ തന്നു എന്റെ ദാഹത്തിന് അവർ ചൊറുക്കാ കൊടുപ്പാൻ തന്നു കർത്താവ യേശു കുരിശി മേൽക്കടന്ന് വായിനിയോട് പറയുന്നതെല്ലാം യേശു കരിശി എനിക്കുന്നതിന് ആയിരം വർഷം മുൻപ് ദൈവത്തിന്റെ പ്രവാചകൻ എഴുതി വെച്ചതാണ് ദാവീദ് എഴുതി വെച്ചതാണ് ദൈവത്തിന്റെ സ്തോത്രം ദീർഘദർശിയും ഇസ്രായേലിനും അതിൽ ഗായികനുമായ രാജാവായി ദാവീദ് മുൻകൂട്ടി അത് കണ്ടു അവരെനിക്ക് ചുറുക്ക കൊടുപ്പാൻ തന്നു അവരെനിക്ക് കയ്പ്പ് തന്നു ദൈവത്തിൻ്റെ സ്തോത്രം നമുക്ക് വേണ്ടി കയ്പ്പ് കുടിച്ച യേശുനോടെ പാപം പൊക്കുവാൻ കൈപ്പ് കുടിച്ചിരിക്കുന്നു ദ ബിറ്റർനെസ് ഡിപ്പാർട്ട് ഇതുവരെ വന്ന കൈപ്പെല്ലാം മാറ്റിൻ്റെ ജീവിതത്തിൽ കൈപ്പ് മാറ്റി സമാധാനം കൊടുത്ത ദൈവം ഇന്ന് നിങ്ങളുടെ കൈപ്പ് മാറ്റുവാൻ അടുത്ത് വന്നിരിക്കുന്നു അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ജീവിതത്തിന് കൊടുക്കുകയും യേശുവിന് വാക്കു പറയുവാൻ യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക യേശുവെ ഇന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടി എന്റെ യേശുവേ ഇന്ന് മുതൽ ഞാൻ പാവമില്ലാതെ ഞാൻ ജീവിക്കും മനസ്സറിഞ്ഞൊരു പാവം വരാതെ നാഥാദിനെ സ്നേഹിച്ച് കുരിശം രക്ഷകനെ സ്നേഹിച്ച് ഒരു പുതിയ ജീവിതം ഞാൻ നയിക്കും തീരുമാനിക്കൂന്ന് നമുക്ക് സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ

സെൻട്രൽ കൺവെൻഷൻ ഡിസംബർ തീയതികളിൽ പവർ പവർവിഷൻ ടിവിയിലും ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന്റെ യൂട്യൂബ് ചാനലിലും ലഭിക്കുന്നതാണ് തീയതികളിൽ രാത്രി മുതൽ വരെയും തീയതി രാത്രി മുതൽ വരെയും പ്രാർത്ഥനാപൂർവം പങ്കെടുക്കുക നിങ്ങൾ സ്നേഹിക്കുന്നവരെയും അറിയിക്കുക